നമസ്കാരം. ആഭ്യന്തര കലാപം രൂക്ഷമായതോടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി റിനിൽ വിക്രമസിംഗെ രാജി പ്രഖ്യാപിച്ചു. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് രാജി പ്രഖ്യാപനം. ട്വിറ്റർ വഴിയാണ് പ്രഖ്യാപനം നടത്തിയത്. സർക്കാരിന്റെ തുടർച്ച ഉറപ്പാക്കാനും എല്ലാ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും പാർട്ടി നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു സർവകക്ഷി സർക്കാർ ഉണ്ടാക്കുമെന്നും അതിനായി താൻ രാജിവെക്കുന്നു എന്നുമാണ് റിനിൽ വിക്രമസിംഗെ ട്വീറ്റ് ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊറുതിമുട്ടിയ രാജ്യത്ത് ഇന്നലെ മുതൽ ജനകീയ കലാപം നടന്നു വരികയാണ്. ഇന്ധനമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിതത്തിലായ ജനം പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി പിടിച്ചെടുത്തിരുന്നു. ആയിരക്കണക്കിന് പ്രക്ഷോഭകർ ഔദ്യോഗിക മന്ദിരത്തിലേക്ക് ഇരച്ചു കയറിയതോടെ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ വസതി വിട്ടോടുകയായിരുന്നു. 4 ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന പ്രസിഡന്റ് പാലസ് പിടിച്ചെടുത്ത പ്രക്ഷോഭകർ അതിനു മുകളിൽ ദേശീയ പതാകയും ഉയർത്തി. സമരക്കാർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ അംഗരക്ഷകരുടെ കാവലിൽ ഔദ്യോഗിക വസതി വിട്ടിരുന്നു. ലങ്കൻ നാവികസേനയുടെ ഒരു കപ്പൽ ചില ബാഗുകൾ കയറ്റി അതിവേഗം കൊളംബോ തീരം വിട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആരാണ് ഈ കപ്പൽ രാജ്യം വിട്ടത് എന്ന കാര്യം മാത്രം വ്യക്തമല്ല. ഈ കപ്പലാണ് ഗോതബയ ഉള്ളതെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുമുണ്ട്. SNLS സിന്ധുരല്ല, SNLS ഗജബാഹു എന്നീ കപ്പലുകൾക്ക് കയറിയ സംഘം തീരം വിട്ടതായി കൊളംബോ തുറമുഖ അധികൃതർ അറിയിച്ചതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കപ്പലുകളിൽ കയറി യാത്രയായവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നും ചാനൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജപക്സെ വെള്ളിയാഴ്ച രാത്രി തന്നെ വസതിയിൽ നിന്ന് സേനാ ആസ്ഥാനത്തേക്ക് നീങ്ങിയതായി സർക്കാരിന്റെ ഇതിവൃത്തങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പ്രസിഡന്റിനെ നിന്ന് തോന്നിക്കുന്ന വാഹന വ്യൂഹം പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കണ്ടതായും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ രാജപക്സെ പലായനം ചെയ്തെന്ന കാര്യം ഇതുവരെയും ഉറപ്പുവരുത്തിയിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ പ്രക്ഷോഭകരുടെ ആഹ്ലാദാഘോഷങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇന്നലെ തന്നെ ഒരുപാട് വൈറലായിരുന്നു. വസതിയിൽ നീന്തൽക്കുളത്തിൽ ജനങ്ങൾ കൂട്ടത്തോടെ നീന്തി കുളിക്കുന്നതിന്റെയും പ്രസിഡന്റിന്റെ കിടപ്പറയിലും അടുക്കളയിലും ജനങ്ങൾ കടക്കുന്നതും വീഡിയോകളിൽ വ്യക്തമായി കാണാവുന്നതായിരുന്നു. അതേസമയം ശ്രീലങ്കയിൽ സ്പീക്കർ മഹിന്ദ അബദേയവർദ്ധന താൽക്കാലിക പ്രസിഡന്റാകും. 1 മാസത്തിന് ശേഷം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനാണ് തീരുമാനം. പാർലമെന്റ് സമ്മേളനം വെള്ളിയാഴ്ച ചേർന്നേക്കുമെന്നാണ് സൂചനകൾ. സർവകക്ഷി സർക്കാരിൽ എല്ലാ പാർട്ടികൾക്കും പങ്കാളിത്തവും ഉണ്ടാകും. നിലവിലെ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ രാജ്യസന്നദ്ധത ഇന്നലെ അറിയിച്ചിരുന്നു. പ്രക്ഷോഭം തുടരുകയും രാജിവെച്ച പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗിനെ വീടിന് തീയിടുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു രാജ്യസന്നദ്ധത അറിയിച്ചത്. കലാപം തുടരുന്ന ലങ്കയിൽ പ്രക്ഷോഭകരോട് പിരിഞ്ഞു പോകാൻ സംയുക്ത സൈനിക മേധാവിയും അഭ്യർത്ഥിച്ചു. രാജ്യത്ത് സമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്ന് ജനറൽ ഷവേന്ദ്ര സിൽവയും പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, തത്വമയ്യ ന്യൂസ്.